ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന ഗോവാട പഞ്ഞം കടന്ന പിള്ളേർക്ക് ചക്ക ഫോട്ടോ കിട്ടിയ കൊച്ചിയിലെ ഏറ്റവും നല്ല കുഴിമന്തി കിട്ടുന്ന അൽഡ്രീം ഹോട്ടൽസിനാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നടന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മാത്രമല്ല ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൊച്ചിയിൽ കുഴിമന്തി കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിലും അൽഡ്രീം കുഴിമന്തിയുടെ ഒരു ടേസ്റ്റ് മാത്രമല്ല അവരുടെ ഒരു സർവീസും ഒന്നും വേറെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമാണ്, നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളുമാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. നല്ല സർവീസാണ്, കാരണം വളരെ മാന്യമായിട്ട് അത്രയും തിരക്കിലും അത്രയും കസ്റ്റമേഴ്സ് വരുന്ന ഒരു വലിയ ഹോട്ടലാണ്. എന്നിട്ട് പോലും വളരെ ഈക്വലായിട്ട് എല്ലാവരും വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്ന സ്റ്റാഫ് വേറെ ഒരു ഹോട്ടലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ലൊരു ഹോട്ടലാണ് അൽഡ്രീം. കൊച്ചിൻ മാത്രമല്ല അൽഡ്രീമിൻ്റെ എല്ലാ ബ്രാഞ്ചിലും വളരെ തിരക്കുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സർവീസാണ് അവർ എല്ലാ കസ്റ്റമേഴ്സിനും നൽകുന്നത്. ഫുഡ് കഴിക്കാനായി ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഈ ഹോട്ടലാണ് കൊച്ചിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം അത്രയും തിരക്കാണ്. മാത്രമല്ല സീറ്റിംഗ് മാത്രമല്ല ഒരുപാട് പാർസലും കാര്യങ്ങളും ഇവിടെ തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല ഏകദേശം ഒരു 10:30 ഇവിടുത്തെ എല്ലാം കംപ്ലീറ്റും ക്ലോസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതിനുള്ളിൽ ഇവിടെ ഫുഡെല്ലാം തീരുകയാണ്. അപ്പം കൊച്ചിയിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിൽ നിന്നൊക്കെ കുഴിമന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ കിട്ടുന്ന ഇവിടെ ഒരു ചട്നിയുണ്ട്, ഇവിടെ ചില്ലിയുടെ ഒരു ചെറിയ ചട്നിയുണ്ട്, വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല മയോണൈസും അതുപോലെ തന്നെ ഈ ഒരു ചട്നിയൊക്കെ അൺലിമിറ്റഡ് ആണ്. കാരണം ഇൻ കേസ് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുഴിമന്തിയുടെ പീസ് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരത് നമുക്ക് മാറ്റി തരുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു സർവീസാണ് അവർ തരുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മന്തി എത്തി. ഞങ്ങൾ അൽഫാം മന്തി കേട്ടോ ഓർഡർ ചെയ്തത്. അതിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അവനെ നോർമൽ മന്തി വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവനെ നോർമലായിട്ടുള്ള മന്തി വന്നപ്പോഴത്തേക്കും ചിക്കൻ്റെ പീസിൻ്റെ സൈസ് വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ കംപ്ലയിൻ്റ് ചെയ്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. ഏകദേശം 190 രൂപയാണെന്ന് തോന്നുന്നു അൽഫാം മന്തിക്ക് വരുന്നത്. നോർമൽ മന്തിക്ക് 160 രൂപയാണ്. അൺലിമിറ്റഡ് റൈസുമാണ്. കാരണം എന്തേരെ കഴിച്ചാൽ പോലും അവർ റൈസ് പിന്നെ തന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ വയറിന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ മന്തിയിൽ ബുക്ക് ചെയ്ത് അവൻ്റെ ചിക്കൻ്റെ സൈസ് കുറഞ്ഞതെന്ന് പറഞ്ഞ് അവൻ ഇപ്പോൾ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്യാൻ പോവാണ്. കംപ്ലയിൻ്റ് അല്ല, ആ ബ്രോനെ വിളിച്ചിട്ട് പറയുകയാണ് ഇതൊരു പീസ് ചേഞ്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് വന്ന ആ ഒരു ചിക്കൻ്റെ പീസ് അതിനേക്കാളും ചെറുതായിട്ട് അങ്ങനെ അവൻ ശശിയായി. പിന്നെ എക്സ്ട്രാ ഒരു ചിക്കൻ പീസ് അവൻ ഓർഡർ ചെയ്യുക ചെയ്തു. ഞങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയിട്ട് പോലും അവൻ്റെ റൈസും വന്നില്ല, അതുപോലെ തന്നെ ചിക്കൻ്റെ പീസും വന്നിട്ടില്ല. അപ്പോൾ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നത് അവൻ്റെ ചിക്കൻ പീസ് വന്നപ്പോഴാണ് അവൻ്റെ കണ്ണ് തള്ളിപ്പോയത്. കാരണം ആ ചിക്കൻ പീസിൻ്റെ സൈസും വളരെ കുറഞ്ഞുപോയി. ഇതാണ്